ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഒരു ക്യാരറ്റ് കേക്ക് ആണ് ക്യാരറ്റ് വീറ്റ് കേക്ക് നമ്മുടെ ഗോതമ്പ് പൊടി കൊണ്ടാണ് കേക്ക് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് അതിനാവശ്യമായ സാധനം ഒരു കുഞ്ഞു ബൗളിൽ ക്യാരറ്റ് വേണം പിന്നെ ഒരു 250 ഗ്രാം ഗോതമ്പ് പൊടി വേണം ആ സെയിം ബൗളിൽ തന്നെ മുക്കാൽ ബൗളോളം പഞ്ചസാര വേണം രണ്ട് മുട്ട വേണം പിന്നെ ഹാഫ് ബൗളോളം നമുക്ക് വെജിറ്റബിൾ ഓയിൽ വേണം പിന്നെ നമുക്ക് കരിക്കാൻ ആവശ്യമായിട്ടുള്ള പഞ്ചസാര വേണം പിന്നെ അതിനാവശ്യമായിട്ടുള്ള 7 സ്പൂൺ വാട്ടർ വേണം അപ്പം നമുക്ക് ഇനി പഞ്ചസാര കരിച്ചിട്ട് വരാം അപ്പം നമുക്ക് ഈ പഞ്ചസാര ഇത്രയും തിളച്ച് വരുന്നുണ്ട് ഒരു നിറമൊക്കെ മാറി വരുന്നുണ്ട് അപ്പം ഞാൻ ഇത് ഓഫ് ചെയ്തു ഒരു ബ്രൗൺ നിറമായിട്ടുണ്ട് അപ്പം അതിനകത്ത് നമുക്ക് പെതിർക്കിട്ട് വെള്ളം ഒഴിച്ച ശേഷം ഗ്യാസ് ഒന്നുകൂടെ ഒന്ന് കത്തിക്കും നമ്മുടെ പഞ്ചസാര കഴിക്കുന്ന പ്രോസസ്സ് കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇതൊന്ന് ആറാൻ വെക്കാം അത് കഴിഞ്ഞ് നമുക്ക് ഇത് കേക്ക് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാം അടുപ്പിക്കാം ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം ഈ ഗോതമ്പ് പൊടിയെ ഒന്ന് അരിച്ചെടുക്കാം അപ്പം അതിലോട്ട് മുക്കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണിത് മുക്കാൽ ടീസ്പൂൺ അപ്പം നമുക്ക് എടുത്തു വെച്ച് ഇത് ഞാൻ ഓൾറെഡി അരച്ചു വെച്ചേ അത് കഴിഞ്ഞ് നമുക്കിനി എടുത്തു വെച്ചിരിക്കുന്ന മുക്കാൽ ബൗളോളം പഞ്ചസാര നമുക്കൊന്ന് പൊടിക്കാം അപ്പോൾ പഞ്ചസാര നമ്മൾ പൊടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അതിനകത്തോട്ട് രണ്ട് മുട്ട ഇട്ട് നന്നായി കീറ്റി പൊടിച്ച പഞ്ചസാരയ്ക്ക് അത് ഞാൻ രണ്ട് മുട്ട ഇട്ടു അപ്പം നമുക്ക് ഈ ഓയിലും കൂടി ഇട്ട് നന്നായി എണ്ണ ഊറ്റി എടുത്ത് വരാമേ മിസ്സ ഞാനൊരു ബൗളിൽ കുഴിച്ചു എന്നിട്ട് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഈ മിശ്രിതം അതായത് ബേക്കിംഗ് പൗഡറും ഗോതമ്പ് പൊടി എടുത്തു വെച്ചിരിക്കുന്ന അപ്പൊ എടുത്തു വെച്ചിരിക്കുന്ന ഈ പഞ്ചസാര രണ്ട് മുട്ട ഓയില് ഇത് ഈ മിശ്രിതത്തിലോട്ട് നമുക്ക് ഈ ബേക്കിംഗ് പൗഡറും ഗോതമ്പ് പൊടിയും കൂടെ ഇടഞ്ഞെടുത്ത് രണ്ടു വട്ടം അടിഞ്ഞിട്ടുണ്ട് കേട്ടോ അടിഞ്ഞെടുത്താൽ നമുക്ക് കുറച്ച് ഒരു ഡയറക്ഷനിൽ തന്നെ ഒന്ന് പതുക്കെ ഇളകി കൊടുക്കും അപ്പോൾ ഈ മിശ്രിതത്തിലോട്ട് നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ ഇച്ചിരി വാനില എസൻസ് കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതും കൂടി ചേർത്ത് നമുക്ക് ഇനി എടുത്തു വച്ചിരിക്കുന്ന കരിച്ച പഞ്ചസാര നമ്മുടെ അപ്പോൾ നമ്മൾ ഞാൻ ഈ മിശ്രിതം ഈ കേക്കിൻ്റെ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് ആ പാത്രം ഞാൻ ഓയിൽ വെച്ചൊന്ന് ഗ്രീസ് ചെയ്ത് വെച്ചാണ് ഓയിൽ പറ്റി 40 മിനിറ്റ് വേണം അപ്പോൾ അത് അങ്ങനെ ഇരിക്കട്ടെ ആദ്യം ഒരു ഹൈ ഫ്ലെയിമിൽ വെക്കുക അത് കഴിഞ്ഞ് ഒരു 2 മിനിറ്റിന് ശേഷം അത് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഒരു 40 മിനിറ്റ് ഇടയ്ക്കൊന്ന് നോക്കാം അത് 40 മിനിറ്റ് ആണ് വേണ്ടത് ഒന്ന് തുറന്ന് നോക്കാമേ അപ്പം ഏകദേശം ഒരു 45 മിനിറ്റോളം എടുത്തു കേട്ടോ
അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കേക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ.